കേസെടുക്കുന്നു, എതിർക്കുന്നവരെ മുഴുവൻ അടിച്ചമർത്തുന്നു. ഇതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനു വി ജോണി തുടങ്ങി എറണാകുളത്തെ അഖില നന്ദകുമാർ വരെയുള്ള പത്രപ്രവർത്തകരുടെ മേൽ കേസെടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി തങ്ങളെ വിമർശിക്കുന്നവരുടെ വാ മൂടിക്കെട്ടും എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഏകാധിപതിയാണ് പിണറായി വിജയൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടുക, പ്രതിപക്ഷത്തിൻ്റെ വാ മൂടിക്കെട്ടുക, ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി കേരളം ഭരിക്കാമെന്ന് പിണറായി വിജയൻ സ്വപ്നം കാണണ്ട. കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഏകാധിപത്യത്തിനും ധാർഷ്ട്യത്തിനുമെതിരെയുള്ള പോരാട്ടം നടത്തും. ഈ എം ഇ ഗോവിന്ദന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണ് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോലെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹമാണോ ഇപ്പം ഭരണം നേരിട്ട് നടത്തുന്നത്? എ കെ ജി സെൻട്രലിൽ നിന്നുള്ള നേരിട്ടുള്ള ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത്? മാധ്യമ പ്രവർത്തകന്മാർക്കെതിരെ കേസെടുക്കാൻ എടുത്തത് ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്നത് ശരിയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഒരിക്കലും പറയാത്ത വാചകങ്ങളാണ് ശ്രീ എം വി ഗോവിന്ദന് നാവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നൽകുന്ന സൂചന കേരളത്തിൽ അഹങ്കാരവും ധിക്കാരവുമാണ് ഇവരെ നയിക്കുന്നത് എന്നുള്ളതാണ്. തുടർഭരണം കിട്ടിയ ശേഷം ആരുടെ മേൽ വേണമെങ്കിലും കുതിര കയറാം, അതിനുവേണ്ടി പോലീസിനെ ഉപയോഗിക്കാം, അതിനുവേണ്ടി വിജിലൻസിനെ ഉപയോഗിക്കാം എന്നുള്ള നില